അപ്പൊ ഇന്ന് നമ്മള് ലുലു മാളിലാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, വിഷ്ണുചേട്ടൻ, ഞാൻ, പാറൂട്ടി ഉണ്ട്. പാറൂട്ടി നല്ല സുഖമായിട്ടോ പാറൂട്ടി. നമ്മള് മാത്രമല്ല, അമ്മ, വല്യമ്മമാര്, അച്ചു, ചേച്ചി, കൊറേ പേരുണ്ട്. അച്ചു ചേച്ചിനാ അച്ചു ചേച്ചി അച്ചു ചേച്ചിനെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ ചക്കറിന്റെ കല്യാണത്തില് ഒരു താഴെ പരമസുന്ദരി ആരാണെന്ന് ചോദിച്ചില്ലേ? ആ പരമസുന്ദരിയാണ് അച്ചു ചേച്ചി. പരമസുന്ദരിന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മളത് ഇപ്പൊ ചേരാനല്ലൂര് എത്തി. ചേരാനല്ലൂര് സിഗ്നല് ബ്ലോക്കാണ്. ഇപ്പൊ വണ്ടി എടുത്തിട്ടുണ്ട്. ചേരാനല്ലൂര് കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തത് നമ്മൾക്ക് ബ്ലോക്ക് വരുന്നത് ആ ലുലുവിന്റെ ഫ്രണ്ടിലത്തെ കുറച്ച് ഏരിയാസ് ആണ്. അതായത് എടപ്പള്ളി, പാലം, അവിടെ മുതൽ ബ്ലോക്ക് വരും. പിന്നെ ഇന്നിപ്പോ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പൊ എന്തായാലും ബ്ലോക്ക് കൂടുതലായിരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ ലുലു മാളിലെ ഓഫറുള്ള ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം റോഡ് മുഴുവനും ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ ലുലു മാളിലെ വിശേഷങ്ങളായിരിക്കും കേട്ടാ. പാറൂട്ടി ആണെങ്കിൽ ആദ്യമായിട്ടാണ് ലുലുവിൽ പോവാൻ പോണത്. ഇതുവരെ അങ്ങനെ മാളുകളിലൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ എന്താണ് റിയാക്ഷൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്? അറിയില്ല. അപ്പൊ നമ്മളിതെ ലുലുവിന്റെ എൻട്രൻസ് എത്തി, കേറാൻ പോകുന്നു. പിന്നെ ഇവിടെ തന്നെ കേറിയപ്പോ കണ്ട ഒരു സെക്യൂരിറ്റിക്കാരൻ റൈറ്റ് സൈഡിലോട്ട് കാണിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടേ വണ്ടി ഇട്ടുണ്ടെങ്കിൽ നമുക്ക് മാളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരും ആ സാധനങ്ങളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരൻ അങ്ങോട്ട് കൈ കാണിച്ചിട്ട് അങ്ങോട്ട് കണ്ട് നേരെ തന്നെ പോയത്. മാളിന്റെ ഉള്ളില് ജസ്റ്റ് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ഒന്നും അല്ലട്ടോ കറങ്ങുന്നത്, കാരണം നമ്മളിതിന്റെ എൻട്രൻസ് ഉണ്ടല്ലോ, അതായത് മാളിലേക്ക് കയറുന്ന എൻട്രൻസ്, അതിന്റെ സൈഡിൽ തന്നെ വണ്ടി ഇടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. റോബോനെ കണ്ടിട്ടുണ്ടോ മാറൂച്ചൻ? വലിയ റോബോ, യെല്ലോ റോബോ. എന്താണ് വരൂല, തൊടണോ പൊന്നിനെ? വേണ്ടേ, പേടിയാണോ പൊന്നിനെ? ഈ ആന്റിമാർ ഇഷ്ടമായ മാറു, നല്ല ചുന്തിരിമാരാണല്ലേ. കൊറേ പൂവുണ്ടല്ലോ, അതാണ് മയിലാണ്, മയിൽ പീക്കോക്ക്. എന്താണ് മയിലിനെ മേടിക്കാം കേട്ടാ. ഇതെങ്ങനെ കൊണ്ടുപോകും വീട്ടിലേക്ക്? അമ്മനെ കൊത്തു. അയ്യോ, ഇതെങ്ങനെ കൊണ്ടുപോകും വീട്ടില്? അമ്മത്ത് വന്ന് കൊത്തു. അയ്യോ, അമ്മക്ക് പേടി. പാറു ഇഷ്ടായ എന്തോരം പോവാ നോക്കി. അതമ്മ നോക്കി നോക്കണ്ട നീ. എന്താണെന്ന്? ആ, അവര് കഴിക്കണേണല്ലേ. അവിടെ ഐസ്ക്രീം ഉണ്ടേ, പാറുന് ഇഷ്ടം ഐസ്ക്രീം അല്ലേ? ഞാൻ പിടിച്ചോളാം. സ്പൈഡർ കളാണ്, ചാടി പറക്കും. നല്ല ചെരുപ്പാണല്ലോ നിന്റെ. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത ഫുഡ് ഐറ്റംസ് ഇല്ല. ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, ഗ്രിൽഡ് ഫിഷ് പെരി പെരി എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, നമ്മുടെ KFC ഒക്കെ പോലത്തെ സാധനം. പക്ഷെ അത്രയും റേറ്റും ഇല്ല, വളരെ കുറവ് റേറ്റും ഉള്ളൂ. ഇപ്പോഴേ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ചെമ്മീൻ റോസ്റ്റാണ്, കണ്ടിട്ട് നല്ല ഐറ്റം എന്ന് തോന്നുന്നു, ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇത് കൂടാതെ ചിക്കൻ ബിരിയാണി ഉണ്ട്. ചിക്കൻ ബിരിയാണി 7-8 തരമുണ്ട്. തലശ്ശേരി, മലബാർ, അത് ഇത്, ഹൈദരാബാദി, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ബീഫിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഐറ്റം ദേ കാണുന്നതാണ്. ഇതെന്തോ ഒരു സാലഡാണ്, എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പേരൊന്നും അറിയില്ല. അതിൻ്റെ അകത്ത് ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ അത് കൂടാതെ ഒരു ക്രീമുണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ് വന്നത്. പണ്ട് ഞാൻ ഈ സാലഡ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വാൾനട്ടും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പക്ഷേ വാൾനട്ട് അവർ കുറച്ചു, ചിലപ്പോൾ റേറ്റ് കൂടിയതുകൊണ്ടായിരിക്കാം. 190 രൂപയാണ് ഈ സാലഡിൻ്റെ വില. ഇതാണ് ഞാൻ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ള ഒരു ഐറ്റം. ഒരു 500 ഗ്രാമൊക്കെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു കിലോ ഒക്കെ വാങ്ങിക്കും. ഇത് സൂപ്പർ ഐറ്റമാണ്. ഞങ്ങൾ ലുലുവിലുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടെന്നറിയില്ല. അതെ, നമ്മുടെ വല്യമ്മക്ക് ഒരാഗ്രഹം, വല്യമ്മന് എടുക്കാതെ എന്താണെന്ന്. ഇതാണ് വല്യമ്മ, നോക്കിയടാ, അച്ഛ നോക്കിയടാ മാമേ. ഇട്ടോയാ ലുലു മാൾ ഇട്ടോയാ ആയാ. അപ്പൊ നമ്മളിത് ഇന്നത്തെ നമ്മുടെ ലുലു നിന്ന് ഇറങ്ങി. ഇപ്പൊ അതെ സാറുകളെ കൊണ്ടുവന്ന് കാറിൽ വെച്ച് കാറിലിരിക്കുകയാണ്. പിന്നെ നമ്മള് കാർ ഇടാൻ നേരത്ത് ഒരു സംഭവം ഉണ്ടായി.
നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് മാളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ക്യാമറ എടുക്കാൻ നമ്മൾ പറഞ്ഞുപോയി. അതെടുക്കാൻ തിരിച്ചു വന്നപ്പോഴാണ് എവിടെയാണ് പാർക്ക് ചെയ്തതെന്നുള്ളത് ഓർത്തില്ല. അത് എത്രയിലായിരുന്നു. പിന്നെ നമ്മള് ഇതുപോലെ നമ്മുടെ കീ വെച്ച് സിഗ്നൽ അടുപ്പിച്ചാണ് ലാസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇപ്പോഴും അതെ എത്രയിൽ എവിടെയാണെന്നുള്ളത് കൺഫ്യൂഷനായിട്ട് കുറച്ചൊന്ന് കറങ്ങിയിട്ടാണ് ഇപ്പൊ പാർക്കിംഗിൽ എത്തിയത്. ഇപ്പൊ പാറൂനാണെങ്കിൽ ബോറടിക്കുന്നുണ്ട്. സാധാരണ ബീച്ചിൽ പോണ പോലെ ഒന്നും അല്ലല്ലോ. മാളിലാവുമ്പോ അത്യാവശ്യം ആളുണ്ട്. ആൾക്ക് അത്രയും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചപ്പോ ഭയങ്കര സന്തോഷമായിട്ടാ. അതൊന്നും കഴിച്ചിട്ടില്ല. ഇനി അതൊക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹത്തിലിരിക്കണം പാറു. അപ്പൊ ലുലുമാളിലെ പർച്ചേസിംഗ് കഴിഞ്ഞ് നമ്മളിതേ ഇവിടെ വരാപ്പുഴ KR ബേക്കറിയിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ ലുലുമാളിൽ നമ്മള് പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചില്ല. എപ്പോഴും നമ്മൾ സാധാരണ പോകുമ്പോൾ അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടാണ് മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്നു കഴിക്കാറ്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് KR ബേക്കറിയിൽ കയറാന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളിപ്പോൾ പഴംപൊരി, ബ്രെഡ് പൊരിച്ചത്, പിന്നെ വിഷുചേന ഉണ്ണിക്കും ഷവർമ്മ, അതുപോലെ ഒരു ചിക്കൻ ബർഗർ, ഇങ്ങനെ പല പല ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അത്യാവശ്യം കൊള്ളായിരുന്നു. ഫുഡൊക്കെ മോശമെന്ന് പറയാനൊന്നുമില്ല, നല്ലതായിരുന്നു. അതുപോലെ കാപ്പി ചായ ഒക്കെ കുടിച്ച് അതും കൊള്ളാം. അത്യാവശ്യം ഇൻട്രോയിൽ പരമസുന്ദരനെ കാണിച്ചതരാന്ന് പറഞ്ഞില്ലേ, ദേ ഇതാണ് ആള്. എന്തെങ്കിലും മാസ്ക് മാറ്റി. കൊറേ പേര് ചോദിച്ചിരുന്നു പരമസുന്ദരി ആരാണ്, പരമസുന്ദരി ആരാണെന്ന്. ദേ നിൽക്കുന്നു പരമസുന്ദരി. ഇപ്പൊ പെട്ടെന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, പറഞ്ഞേക്കാം. കുന്നൂലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ ആട് ആട് നീയാട. എടാ പാറു, എന്റെ ഫുൾ നെയിം പറഞ്ഞേ. ഫുൾ നെയിം പറ. പുതിയ ചെപ്പ് കാണിച്ചേ.